ഹലോ ഹായ്, ക്യുപ്പിക്കോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗും വ്യത്യസ്തവുമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ലാലേട്ടൻ അഭിനയിച്ച ഒടിയൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ലാലേട്ടൻ വളരെ പാവമായിട്ടുള്ള ഒരു ഒടിയനായിട്ടാണ് സിനിമയിൽ വരുന്നത് ലാലേട്ടൻ്റെ കഥാപാത്രം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഇങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു മൃഗത്തിൻ്റെ അല്ല പാതി മനുഷ്യൻ പാതി മൃഗം എന്നുള്ള രീതിക്ക് വന്ന് ആൾക്കാരെ പേടിപ്പിച്ചിട്ട് പോകുന്ന ഒരാളാണ് ഒടിയൻ ലാലേട്ടനെ പോലെ. പകൽ സമയത്ത് ആൾക്കാരുടെ വെട്ടത്തിറങ്ങി നടക്കുന്ന ഒരാളാണെന്നൊക്കെ ആയിരിക്കും പലരുടെയും ധാരണ. എന്നാൽ ശരിക്കും അങ്ങനെ ഒരു ഒടിയൻ എന്ന് പറയുന്ന ഒരാളുണ്ടോ? ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ പാവമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒരാളാണോ, ആൾക്കാരെ കൊല്ലുന്ന ഒരാളാണോ, ഇങ്ങനെയൊക്കെ പലർക്കും സംശയം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. ഒടിയൻ എന്ന പദം പഴയ കാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഒടിവിദ്യ ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തി കൊല്ലാൻ കഴിവുണ്ടായിരുന്നുവെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നിർവഹിക്കുന്നവനാണ് ഉപയോഗിച്ചിരുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമാണ് ഒടിയൻ. രാത്രി ഇടവഴികളിൽ പതിയിരിക്കുന്ന പാതി മനുഷ്യൻ പാതി മൃഗം എന്നതുപോലെയാണ് ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത്. ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ പുരട്ടി മന്ത്രം ഉച്ചരിക്കുന്നതിനനുസരിച്ച് ഒടിയൻ കാള, പോത്ത്, നരി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രൂപം ഏതാണോ അതിലേക്ക് സന്നിവേശിക്കാൻ കഴിയും എന്ന് പറയും. പാണൻ പറയൻ സമുദായങ്ങളിൽ പെട്ടവരായിരുന്നു അത്രേ ഒടിയന്മാരായി സേവനമനുഷ്ഠിച്ചിരുന്നത്. ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളോ തെളിവുകളോ ഒന്നും ഇതിനില്ലെങ്കിലും ഒരു കാലത്ത് നാടോടി കഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അവിഭാജ്യ ഘടകമായിരുന്നു ഒടിയന്മാർ. നിലാവുള്ള രാത്രികളിൽ ഇവർ രൂപം മാറി പോത്തായോ കല്ലായോ നരിയായോ കാളയായോ ഒക്കെ നടക്കുന്നു എന്നും അപ്പോൾ ഇവരെ കണ്ടുമുട്ടുന്നവർ ഭയപ്പെട്ട് രോഗാതുരരായി മാറുമെന്നും കഥകൾ പ്രചരിച്ചിരുന്നു. ഒടിവിദ്യ എന്ന മിത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ നിലനിന്നിരുന്നുവെന്നും വിശ്വസിക്കുന്നു. ഇത് ഉപയോഗിക്കുന്ന ആൾ ശത്രുവിനെ അവരറിയാതെ തന്നെ വകവരുത്തുകയാണ് ചെയ്തിരുന്നത്. ഒടിയന്മാർ ഉപയോഗിക്കുന്ന അതിശക്തമായ മാന്ത്രിക വിദ്യ ശരിയായി ഫലിക്കണമെങ്കിൽ എതിരാളി ജനിച്ച വർഷം, ദിനം, ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ ഒടിവിദ്യ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കണമെന്നാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒടിവിദ്യയിലെ പ്രധാന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരു ചുള്ളിക്കം പൊടിച്ചാൽ എതിരാളിയുടെ നട്ടല് തകർന്ന് അയാൾ മരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒടിയന്മാർക്ക് ആക്രമിക്കാനോ കൊല്ലാനോ സാധിക്കാത്ത തരത്തിലുള്ള പ്രബലരായ അല്ലെങ്കിൽ മെയ്വഴക്കമുള്ള കളരി അഭ്യാസികളായ ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അതിവിദഗ്ധനായ ഒടിയനെ വെള്ളാടികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ നടത്തുന്ന ഒടിവിദ്യയിൽ ഇരകൾക്ക് കളരി ചികിത്സയിലൂടെയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിലോ ഒരു രക്ഷപ്പെടാനുള്ള അതിവിദൂരമായ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. സുഗന്ധം ചേർത്ത മയക്ക് മരുന്ന് മണപ്പിച്ച് മയക്കിയ ശേഷം കഴുത്തൊടിച്ച് കൊലപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊലപ്പെടുത്തേണ്ട ആളെ നിരന്തരമായി നിരീക്ഷിച്ച് സ്ഥിരമായി പോകുന്ന വഴിയിൽ വച്ച് ഈ മയക്ക് മരുന്ന് മണപ്പിക്കുകയും പിന്നെ വലിച്ചു കൊണ്ടുപോയി മരച്ചില്ലകളുടെയോ അല്ലെങ്കിൽ വേരുകളുടെയോ ഇടയിൽ തല കയറ്റി വച്ച് ശരീരം തിരിച്ച് കഴുത്തൊടിച്ച് ആണ് അങ്ങനെയുള്ള ആളുകളെ കൊന്നിരുന്നത്. എന്തായാലേ വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്നു. ഏകദേശം 40-50 വർഷങ്ങൾക്ക് മുമ്പ് വരെയായിരുന്നു എതിരാളികളെ ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്തിരുന്ന ആ കറുത്ത കാലം നിലവിലുണ്ടായിരുന്നതെന്ന് പറയാം. ഒടിയന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ടിരുന്നത് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ പുലായ്മത്തൂൾ, വിളയൂർ ഭാഗങ്ങൾ ഇവയിൽ എടുത്തു പറയേണ്ടതാണ്. ഒടിയന്റെ ശല്യത്താൽ പൊറുതിമുട്ടിയിരുന്ന സ്ഥലമായിരുന്നു പെരടിയൂർ എന്ന ഗ്രാമം. വള്ളുവനാട്ടിലെ അക്കാലത്തെ കളരി അഭ്യാസികളായ ആളുകൾക്കിടയിലെ അതിശക്തിശാലികളും കൺകെട്ട് വിദ്യക്കാരുമായ ചിലർ ഒടിവിദ്യയുമായി ആളുകളെ കൊല ചെയ്യാൻ നടക്കുമായിരുന്നു. വടക്കൻ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടും. അതുപോലെ ഒടിയന്മാരുടെ രൂപമാറ്റത്തെക്കുറിച്ചും പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ഒടിമറയുന്നവർക്ക് രൂപഭേദം സംഭവിക്കുന്നതല്ല, വെറുമൊരു മാസ്മരിക വിദ്യയിലൂടെ കാഴ്ചക്കാർക്ക് മുന്നിൽ ഭീകരമായ ഒരു ജീവിയുടെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. പഴങ്കഥകളിൽ ഒടിയന്റെ ഉത്ഭവം ഇങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്. വളരെ കാലങ്ങൾക്ക് മുൻപ് ജന്മിമാർ കീഴാള സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം, പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയനിമിത്തവും ഈ ജന്മിമാരെ എതിർക്കാനുള്ള കെൽപ്പില്ലായ്മയും കാരണം അവർ നേരിടുന്ന പ്രശ്നങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിക്കാനേ അവർക്ക് പറ്റുമായിരുന്നുള്ളൂ. ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ ഉറച്ച് ഒരു പാണൻ മണ്ണ് കുഴിച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അവർണർക്ക് ആരാധിക്കുവാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു. ഈ രൂപം കരിങ്കുട്ടി എന്ന പേരിൽ വിളിക്കപ്പെട്ടു. പാണൻ ഈ ബിംബത്തെ ദിവസവും ഉപാസിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി ഈ പാണന്റെ മുന്നിൽ പ്രസാദിക്കുക തന്നെ ചെയ്തു, അതായത് പ്രത്യക്ഷപ്പെട്ടു. പാണന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കരിങ്കുട്ടി പാണന് വരം കൊടുത്തു. തങ്ങളെ ദ്രോഹിക്കുന്നവന് മുന്നിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ നശിപ്പിക്കാനുള്ള മരുന്നുണ്ടാക്കാൻ കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ മരുന്നുണ്ടാക്കുന്ന വഴി അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. എത്ര പ്രയാസപ്പെട്ടും ആ മരുന്നുണ്ടാക്കിയെടുക്കാൻ തന്നെ പാണൻ തീരുമാനിച്ചുറച്ചു. അതിന് കടിഞ്ഞൂൽ ഗർഭമുള്ള ഏതെങ്കിലും ഒരു അന്തർജനത്തെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ പാലക്കാട് നിന്നും വന്ന് താമസിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അന്തർജനത്തെക്കുറിച്ച് പാണൻ കേൾക്കാനിടയാവുകയും അവരെ തട്ടിക്കൊണ്ടുവരാനും തീരുമാനിച്ചു. ആ സ്ത്രീ വീടിന് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവരെ തൻ്റെ മാസ്മരിക വിദ്യയിലൂടെ മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് വയറ് കീറി പ്രായം തികയാത്ത ഭ്രൂണം ജീവനോടെ പുറത്തെടുത്ത് അത് ഉപയോഗിച്ചാണ് മരുന്ന് ഉണ്ടാക്കിയത്. പാണൻ ഉദ്ദിഷ്ടകാര്യം തന്നാലാവും വിധം വേഗത്തിൽ സാധിച്ചെടുക്കുകയും സ്ത്രീയുടെ ശരീരം രായ്ക്ക് രാമാനൻ ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയും ചെയ്തു. ഈ പ്രവൃത്തിയാൽ ഉണ്ടാക്കപ്പെട്ട മഷി ഒരു ചെറിയ കുന്നിക്കുരുവോളമേ ഉണ്ടായിരുന്നുള്ളൂ. പാണൻ അതിൽ നിന്നും ഒരല്പം എടുത്ത് ദേഹത്ത് തൊട്ടു. ഏകനായി ഇരുട്ടിൽ പോയി ഉപാസിക്കുകയും ഒടിയനായ നായ പോത്ത് കാള തുടങ്ങിയ തൻ്റെ ഇഷ്ടരൂപങ്ങൾ സ്വീകരിക്കുകയും ശത്രുക്കളെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. പാടത്തുകൂടിയോ ഇടവഴിയിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ സാധാരണയായി ഒടിയന്മാർ ആക്രമിക്കുമായിരുന്നുള്ളൂ. ഒടിയനെ ചൂട് കൊണ്ടാൽ പിന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരാതെ വേറെ ഒരു വഴിയുമില്ല. ഇത് മനസ്സിലാക്കി അക്കാലത്തുള്ള ആളുകൾ കയ്യിൽ ഓലച്ചൂട്ടോ പിന്നെ അല്ലെങ്കിൽ പൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കരുതിക്കൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത്. കാലം മുന്നോട്ട് പോകവേ ഒടിയന്മാർക്ക് ആരെയും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി. ജന്മിമാരുടെ പ്രതാപകാലം കഴിഞ്ഞ് ഈ പാണൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഈ തൈലം ലഭിക്കുകയും അത് പരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ നാട്ടുകാർക്ക് നിരന്തരമായി ഒടിയൻ്റെ ശല്യം അനുഭവപ്പെട്ടു. ഒറ്റയ്ക്ക് രാത്രിയിൽ സഞ്ചരിക്കുന്നവരെ കണ്ടാൽ മിന്നൽ പിണരിൻ്റെ വേഗത്തിലാണ് ആക്രമണം നടത്തുന്നത്. ഒടിയന്മാരെ കൊണ്ട് സമാധാനമില്ലാതെ ആയി മാറി ആ കാലഘട്ടത്തിൽ. ഇവർ ഒടി പ്രയോഗിക്കാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് നമുക്ക് നോക്കാം. നിശയുടെ മറവിൽ അനുഷ്ഠാനപരമായ പ്രത്യേക പൂജകൾക്ക് ശേഷം ഒടിയനാകുവാൻ തയ്യാറാക്കപ്പെട്ട ആൾ വിവസ്ത്രനായി ഇരുന്ന ശേഷം ഇരു ചെവികളിലും പിള്ളതൈലം അഥവാ പിണ്ണതൈലം എന്ന മാന്ത്രിക മഷി പുരട്ടുന്നതോടെ അയാൾ കാളയോ പോത്തോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപമാറ്റം നടത്തുകയോ അദൃശ്യനാകുകയോ ആണ് ചെയ്യുന്നത്. കൂടുതൽ കേട്ടറിവുകളിലും കാള പോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെ രൂപങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ഈ ശക്തി സ്വായത്തമാക്കിയ ആൾ തനിക്കോ തന്നെ നിയോഗിച്ച ആൾക്കോ ശത്രുതയുള്ളവരെ നിരന്തരം നിരീക്ഷിക്കുകയും ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ വളവിലോ അല്ലെങ്കിൽ പൊന്തയിലോ ഒളിഞ്ഞിരിക്കുകയും ഇര സമീപത്ത് എത്തുമ്പോൾ അവർ മറ്റു രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ആക്രമിക്കുകയുമാണ് ചെയ്യുന്നത്.
പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആക്രമണത്തിൽ ഇരയ്ക്ക് മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ പിടിപെട്ട് കിടപ്പാവുകയും ചെയ്യുകയാണ് സാധാരണ ഒരു രീതി. എന്തായാലും ഒടിയന്മാർ ഒടിമരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒടിമരയിലിനുള്ള മാന്ത്രിക മരുന്നായി കരുതപ്പെട്ടിരുന്ന പിള്ളതൈലം തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതേക്കുറിച്ചുള്ള വിവിധ രീതികളിലുള്ള പഴങ്കഥകൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രചാരത്തിൽ ഇരിക്കുന്ന ഒന്ന് ജന്മിമാരുടെ തറവാടുകളിലെ ആദ്യ ഗർഭിണികളായ സ്ത്രീകളുമായി ഒടയക്കുടിയിലെ സ്ത്രീകൾ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവർക്ക് ഗർഭാനന്തര ശുശ്രൂഷകൾ ചെയ്യുന്ന ഭാഗമായി കാല് തടവി കൊടുക്കുന്ന പരിപാടിയിലേക്കൊക്കെ അങ്ങ് കടന്നു പോവുകയും പലതരത്തിലുള്ള മർമ്മവിദ്യകൾ അറിയാവുന്ന ഇവർ കാല് തടവി കൊടുക്കുന്നതിനിടയിൽ ചില മർമ്മങ്ങളിലൊക്കെ പിടിച്ച് ഇവരുടെ ഗർഭം അലസിപ്പിക്കുകയും അവരെ അവരുടെ മാന്ത്രിക ശക്തിയിൽ ആ ഒരു വലയത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ഗർഭം അലസിപ്പിക്കുകയും ചെയ്യുന്നു. ക്രമേണ അവരൊരു ആത്മഹത്യയുടെ വക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലോട്ടൊക്കെ പോകുന്ന ഒരു ലെവലിൽ അവരെ കൊണ്ടെത്തിച്ച് അവരെ അവരുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രചാരത്തിലിരിക്കുന്ന വളരെ കൂടുതലായിട്ട് പറയുന്ന ഒരു കഥ. ഇതാണ് കൂടുതൽ കേട്ട് കേൾവിയുള്ള ഒരു ഈ മരുന്നുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയപ്പെടുന്ന കഥ ഇതാണ്. പിള്ളതൈലം ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആദ്യം ആ പാണൻ എങ്ങനെയാണ് അത് ചെയ്തത്. ഇങ്ങനെ ഗർഭിണിയായി ഇരിക്കെ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ മൃദുശരീരത്തിൽ നിന്നും ശേഖരിച്ചിരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരം വാറ്റിയെടുത്തുണ്ടാക്കിയിരുന്ന മാന്ത്രിക മരുന്നായിരുന്നു അത്രേ ഈ പിള്ളതൈലം. പൂർണ്ണ ഗർഭിണിയുടെ വ്രണം മുളങ്കമ്പുകൊണ്ട് കുത്തി എടുക്കുകയും എന്ന വളരെ നീചമായ കർമ്മം ഒടിവിധിയുടെ അടിസ്ഥാനമായ ചില പഴങ്കഥകളിലും കാണാം. ഗർഭസ്ഥ ശിശുക്കളെ അവരുടെ അമ്മമാരുടെ വയറ് കീറിയെടുത്ത് ആ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക ദ്രവകം അല്ലെങ്കിൽ ദ്രാവകം ചില പച്ചില മരുന്നുകളും കൂടി കൂട്ടിച്ചേർത്ത് ചെവിയുടെ പുറകിൽ തേച്ചായിരുന്നു അവർ ഒടിവിദ്യ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ പഴങ്കഥകളിൽ പറയുന്നു. ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഈശ്വരനെ മാത്രം അറിയാം. വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു ഇത്. പിന്നെ അവരുടെ ഭാഗത്തുള്ള ന്യായം, ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ അവരുടെ ഭാഗത്ത് ന്യായം നോക്കുമ്പോൾ ജന്മിമാരെ അവരോട് കാണിച്ച ക്രൂരതകൾ അതിലും വലുതായിരുന്നത് കൊണ്ട് അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു തെറ്റായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് അവർ ഒടിമരുന്ന്. ചില സംഭവങ്ങളിൽ ആദ്യ ഗർഭം ധരിച്ച സ്ത്രീകളെ ഒടിയൻ നേരത്തെ തന്നെ ഉന്നം വയ്ക്കുകയും ദുർമന്ത്രവാദത്തിലൂടെ ഇവർ ആ സ്ത്രീകളെ രാത്രിയിൽ ഉറക്കത്തിൽ വിജനമായ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം കയ്യിൽ കരുതിയിരിക്കുന്ന മുളം കത്തി കൊണ്ട് വയറ് കീറി വ്രണം എടുത്തതിനു ശേഷം അവരെ തിരികെ പറഞ്ഞയക്കുകയും ചെയ്യും. ഇങ്ങനെ തിരികെ പോകുന്ന സ്ത്രീകൾ അടുത്ത പ്രഭാതത്തിൽ കിടക്കയിൽ മരിച്ചു കിടക്കുകയാണ് പതിവ്. ഒടിവിദ്യ കൊണ്ട് ഗർഭിണിയുടെ വയറ്റിലെ മുറിപ്പാടും അപ്രത്യക്ഷമാകും. അതിനാൽ സ്ത്രീയുടേത് സ്വാഭാവിക മരണമാണെന്ന് ആളുകൾ വിധിയെടുത്തുകയും ചെയ്യും. ഈ ഭ്രണത്തെ കെട്ടിത്തൂക്കിയിടുന്ന ഒടിയൻ അവരുടെ ദേഹത്തു നിന്നും ഇറ്റുവിഴുന്ന ഒന്നോ രണ്ടോ വിദ്യയ്ക്ക് മാത്രം ഉപയോഗപ്പെടുത്താവുന്ന ദ്രാവകം വീണ്ടും നേടാൻ വേണ്ടി ഇത്തരം അരുംകൊലകൾ നിരന്തരം ചെയ്തു പോകും. ശത്രുവിനെ കൊല്ലാനോ മോഷണം നടത്തുന്നതിനോ ആയിരിക്കും ഒടിയൻ ഈ വിദ്യ കൂടുതലും ഉപയോഗപ്പെടുത്തുക. കുട്ടികളുടെ ദേഹത്തെ ദ്രാവകം മറ്റ് പച്ചില കൂട്ടുകൾ ചേർത്ത് ചെവിയിൽ പുരട്ടി സ്വന്തം രൂപം മാറ്റുക എന്നതാണ് ഒടിയൻ്റെ സാധാരണയായ മാർഗം. സത്യത്തിൽ ഒടിയൻ രൂപം മാറ്റുന്നതല്ല, മുന്നിൽ നിൽക്കുന്ന ഇരയ്ക്ക് ഒടിയൻ ഏത് രൂപം വിചാരിക്കുന്നുവോ ആ രൂപത്തിൽ മാത്രമേ ഒടിയനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് കാര്യം. അത് ശിലയോ വൃക്ഷമോ കിളികളോ പാമ്പോ എന്തുമായിക്കൊള്ളട്ടെ, ഒടിമറിഞ്ഞ് കൃത്യം നടത്തി വരുന്ന ഒടിയൻ കലി അടങ്ങാതെ തൻ്റെ കുടിലിന് ചുറ്റും ഓടുമെന്നും ആ സമയത്ത് ഒടിയക്കുടിയിലെ സ്ത്രീ അടുക്കളയിൽ നിന്നും കാടിവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒടിയൻ്റെ തലയിലൂടെ ഒഴിക്കുന്നതിലൂടെ മാത്രമേ
ഒടിയന്റെ കലിയടങ്ങൂ എന്ന് പഴയ രൂപം പ്രാപിക്കുകയുള്ളൂ എന്നുമാണ് മറ്റൊരു വിശ്വാസം. ഈ പ്രവൃത്തി ഒടിയ സ്ത്രീ ഉടനടി ചെയ്യേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം കലിയടങ്ങാതെ ഒടിയൻ തൻ്റെ സ്വന്തം കുടുംബത്തിലെ സ്ത്രീയെയും ക്രൂരമായി കൊല്ലും. പണ്ടുകാലത്ത് ഒടിയൻ രാത്രി ആരെയെങ്കിലും ഒടിവെക്കാൻ വേണ്ടി പോയാൽ അയാൾ തിരിച്ച് വരുന്നത് വരെ ഒടിയന്റെ ഭാര്യ ഉറക്കം വിളച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കാടിവെള്ളമോ തിളപ്പിച്ച് കാത്തിരിക്കും. ഒടിയന് സ്വന്തം ചെവിക്കു പിറകിൽ സൂക്ഷിച്ചിരിക്കുന്ന മരുന്നെടുത്ത് മാറ്റിയാൽ പരസഹായമില്ലാതെ സ്വയം രൂപമാറ്റം നടത്താൻ ഉള്ള ഏക ഒരു മാർഗം ഇത് മാത്രമാണ്. ഒടിയന്മാർക്ക് അസാധാരണമായ കാഴ്ച ശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നത്തിന്റെ തലയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക മഷി കണ്ണിൽ പുരട്ടി അവർ രാത്രിയിലെ കാഴ്ച ശക്തി നേടിയെടുക്കുന്നു. ഒടിയന്റെ ആക്രമണ രീതി ഇങ്ങനെയാണ്. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ വൈകി വീട്ടിലെത്തുകയോ ചെയ്യുന്ന വ്യക്തിയുടെ പിന്നിലൂടെ വേഷം മാറിയോ അദൃശ്യനായോ ഒളിച്ചു നിൽക്കുന്ന ഒടിയൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുക്കുകയും വടി ഉപയോഗിച്ച് അവരുടെ പിൻകഴുത്തിൽ അടിക്കുകയും ചെയ്യും. അതിനുശേഷം അടികൊണ്ട് വീഴുന്ന ആളിൻ്റെ കഴുത്തിൽ കയറി നിന്ന് ചവിട്ടി അവരുടെ എല്ല് ഒടിക്കുന്നു. ഇതാണ് അവരുടെ ഒരു രീതി. മറ്റൊരു രീതിയുമുണ്ട്. ഒരു ദണ്ഡോ പച്ച ഈർക്കലോ എടുത്ത് വ്യക്തിയുടെ നേരെ കാണിക്കുകയും മന്ത്രജപം നടത്തുകയും ചെയ്യുന്നു. മന്ത്രോച്ചാരണത്തിന് ശേഷം ഈ ദണ്ഡോ ഈർക്കലോ ഒടിക്കുന്നതിനനുസരിച്ച് വ്യക്തി താമസവിനേനെ ഒടിഞ്ഞ് നിലത്ത് വീണ് തൽക്ഷണം മരിക്കും. ഇര മരിച്ചുവെന്നോ അല്ലെങ്കിൽ മൃതപ്രായനായോ എന്നോ മനസ്സിലാക്കിയ ശേഷം ഒടിയൻ ഓടി ഒളിക്കുകയും ചെയ്യും. മിക്കപ്പോഴും ഇരയുടെ വീട്ടുപടിക്കലിലോ അല്ലെങ്കിൽ പുരയിടത്തിലോ വച്ചായിരിക്കും ആക്രമണം നടത്തുന്നത്. പാതി ജീവനിൽ ഈ വ്യക്തി സ്വന്തം പുരയിടത്തിലേക്ക് ഇഴഞ്ഞ് എത്തി രക്തം ഛർദ്ദിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഒടിയനെ കണ്ട മാത്രയിൽ തന്നെ ഭയം കാരണം തൽക്ഷണം വീണ് മരിക്കുന്നവരുമുണ്ട്. ഇനി ഒടിയനെ കണ്ടുപിടിക്കുന്ന രീതി. ഒടിയൻ മൃഗങ്ങളുടെ രൂപമാണ് എടുക്കുന്നതെങ്കിൽ നല്ല നിരീക്ഷണ പാഠമുള്ളവർക്ക് ഒടിയനെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ കഴിയും. ഒരു കാളയുടെ രൂപമാണെങ്കിൽ ഒരു കാളക്കുറ്റന് ഒരു കൊമ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു കാലിൻ്റെയോ വാലിൻ്റെയോ ഒക്കെ കുറവുണ്ടായിരിക്കും. ഒരിക്കലും ഒരു ഒടിയന് 100% ആ രൂപം നേടാൻ സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥരായ മാന്ത്രികന്മാർക്ക് ഒടിയന്മാരെ കണ്ടെത്താൻ കഴിയും. ഒരു അതിസമർത്ഥനായ മാന്ത്രികൻ പണ്ട് കാലത്തൊരിക്കൽ അർദ്ധരാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുൻപിൽ 2 കാളകൾ പ്രത്യക്ഷപ്പെട്ടു. മാന്ത്രികന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ആ കാളകൾക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നുവെന്ന് കണ്ടുപിടിച്ചു. ആ മാന്ത്രികൻ തൽക്ഷണം കാളകളെ ബന്ധിക്കുകയും ചെവിയിലെ ദ്രാവകം തുടച്ചു കളയുകയും ചെയ്തപ്പോൾ കാളകളുടെ സ്ഥാനത്ത് 2 നഗ്നരായ മനുഷ്യരെയാണ് കാണാൻ സാധിച്ചത്. ഇങ്ങനെ ധീരന്മാരായ ചിലർ മൃഗങ്ങളായി വരുന്ന ഒടിയനെ തിരിച്ച് ആക്രമിക്കുകയും മരുന്നെടുത്ത് മാറ്റി തൽ രൂപത്തിൽ പിടികൂടിയ കഥകളും ധാരാളം പ്രചാരത്തിൽ. അതുപോലെ നല്ല ധൈര്യമുള്ളവർ ഒടിയന്റെ മുന്നിൽ അകപ്പെട്ടാൽ തിരിഞ്ഞോടുകയോ ഭയപ്പെടുകയോ ചെയ്യാറില്ല. ഒടിയനെ എതിരിടുന്നതിനായി അവർ തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് പരിപൂർണ നഗ്നരായി ഒടിയനെ വലം വയ്ക്കുകയും കളം വരച്ച് മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഒടിയന്റെ വായിലുള്ള മാന്ത്രിക മരുന്ന് തെറിച്ച് പുറത്തേക്ക് പോകുന്നു. ഇനി മന്ത്രമറിയുന്നവരുടെ അടുത്തേക്കാണ് ഒടിയൻ വരുന്നതെങ്കിൽ വൃത്താകൃതിയിൽ കളം വരയ്ക്കുകയും അതിൽ മന്ത്രം ചൊല്ലി കത്തി കുത്തുമ്പോൾ പുലരുന്നത് വരെ ഒടിയൻ അതിൽ നിന്നും യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധിക്കില്ല. സൂര്യൻ ഉദിച്ചാൽ ഒടിയന് മൃഗരൂപം മാറുകയും സ്വന്തം ശരീരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പണ്ട് കാലത്ത് കാളയുടെ രൂപത്തിൽ എത്തുന്ന ഒടിയന്മാരെ മാന്ത്രിക വിദ്യ അറിയാവുന്നവർ നേരം പുലരുന്നത് വരെ നിലം ഉഴുതുന്നതിന് ശേഷം മാപ്പ് കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു എന്നും കഥകൾ പ്രചാരം. ഇനി ഒടിവിദ്യ വച്ചത് കാരണം ശരീരം തളർന്ന് കിടന്നു പോയവരെ ചികിത്സിക്കുന്ന രീതിയുണ്ട്, അവരെ സുഖപ്പെടുത്തുന്ന രീതി. ഗരുഡ പഞ്ചാക്ഷര പ്രയോഗം, ഇതിന് വെളുത്ത ശംഖു പുഷ്പം, ആട്ടിൻ പാല് എന്നിവ മന്ത്രോച്ചാരണത്തോടുകൂടി ഉപയോഗിക്കുന്നു. തടി കൊണ്ടുള്ള സർപ്പം, കുരുമുളക്, തെച്ചിപ്പൂവ്, പച്ചമഞ്ഞൾ ഇടിച്ച് പിഴിഞ്ഞ നീര് എന്നിവ കൂട്ടി ദേഹത്ത് ഒഴിയുകയും ഇതോടൊപ്പം പുരുഷോത്തമ മന്ത്രം, ബന്ധന മന്ത്രം എന്നിവ ഉച്ചരിക്കേണ്ടതുമാണ്. ഒടിവിദ്യ പ്രയോഗത്തിന് പരിഹാരം ചെയ്യുന്നതിൽ അഗ്രഗണ്യനായ ഒരു മന്ത്രവാദിയായിരുന്നു ചെമ്പേഴത്ത്
ചെമ്പയുടെ തച്ചന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മൃഗങ്ങളുടെ കൊമ്പ്, തോൽ എന്നിവ ഉപയോഗിച്ച് വേഷപ്രച്ഛന്നരായി എതിരാളികളെ ഭയപ്പെടുത്തുകയും ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഗുണ്ടായസത്തിന് ദിവ്യത്വം വരുത്താനുണ്ടായ കഥകളായിരിക്കാം ചിലപ്പോൾ ഈ ഒടിയനും ഒടിവിദ്യയുമെല്ലാം. പീഡകരായ വ്യക്തികളെ നേരിട്ട് എതിർക്കാനാവാത്ത അവസ്ഥയിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു കഥാപാത്രവും ആയിരിക്കാം ചിലപ്പോൾ ഒടിയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. കാലക്രമേണ ഇതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും ഒക്കെ മാറി വന്നു. എതിരാളികളെ പേടിപ്പിക്കുകയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആധുനിക കൊട്ടേഷൻ ഗുണ്ടകളുടെ രീതിയുടെ ഒരു പ്രാകൃത രൂപമായിരിക്കാം ചിലപ്പോൾ ഒടിവിദ്യ എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. 1930s കേരളത്തിൽ ഉടനീളമുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ ഒടിയൻ കൊലപാതകങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ വൈദ്യുതി വെളിച്ചം എത്തുന്നതിന് മുമ്പുള്ള കാലം ഗ്രാമങ്ങളിലെ വലിയ പേടി സ്വപ്നങ്ങളായിരുന്നു എന്ന് പറയപ്പെടാം നമുക്ക് ഈ ഒടിയന്മാർ. വേലിപ്പുറത്ത്, പാടവരമ്പത്ത്, മരക്കൊമ്പിൽ എവിടെയും ഒടിയൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അക്കാലത്ത് ഭയപ്പെട്ടിരുന്നു ജനങ്ങൾ. വെളിച്ചം കുറവായിരുന്നതും വനമേഖലകളുടെ ആ ഒരു ഇതും ഒടിയന്മാരുടെ വിഹാരത്തിന് അനുകൂല സാഹചര്യങ്ങളായിരുന്നു ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് വൈദ്യുതി വിളക്കുകളുടെ അരങ്ങേറ്റത്തോടു കൂടി ഒടിയന്മാർ രംഗം വിട്ടുവെന്ന് നമുക്ക് പറയാം. കാരണം രാത്രികാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവ് പറ്റിയാണ് ഒടിയൻ്റെ ഒടിവിദ്യ അരങ്ങേറിയിരുന്നത്. ഒളിച്ചും പതുങ്ങിയും ഇരുന്ന് നിശ്ചയിച്ച ഒറ്റപ്പെട്ട പതിവ് യാത്രക്കാരെ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആക്രമിച്ച് കൊലപ്പെടുത്തുകയെന്ന നീചമായ പ്രവൃത്തി അനുഷ്ഠാന കർമ്മമെന്ന പേര് വിളിച്ചാണ് ഒടിയന്മാർ നിർവഹിച്ചിരുന്നത്. സ്ഥലത്തെ നാടുവഴികളിൽ നിന്നോ പൗരപ്രമുഖരിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം പ്രധാനികളായ അവിടെ ഉള്ള പ്രധാന അങ്ങനെയുള്ളവരെയല്ലേ ഉന്നം വയ്ക്കൂ, കൊന്നൊടുക്കി അവരുടെ സ്വത്ത് കൈയെടുക്കുക, അവർണ സവർണ ഭേദമില്ലാതെ അവരുടെ കുടുംബത്തെ വഴിയാധാരമാക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ വളരെ വിദഗ്ധമായി നടപ്പാക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്ന വാടക അനുഷ്ഠാന കൊലയാളികളായിരുന്നു ഒടിയന്മാരെന്ന് നമുക്ക് പറയാം. അകാരണവും മനുഷ്യത്വരഹിതവുമായ കൊലപാതകങ്ങൾ മനസ്സാക്ഷിക്കുത്തില്ലാതെ നടത്താനുള്ള ന്യായീകരണമായിരിക്കണം കൊലപാതകത്തെ ഇവർ അനുഷ്ഠാനമായ വ്യവസായപ്പെടുത്തിയത് എന്നാണ് കരുതേണ്ടത്. സത്യത്തിൽ ഒടിയന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊലയാളികൾ പാവങ്ങളും മൂല്യബോധവും നന്മയുമുള്ള ദരിദ്രരായ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ജനപ്രിയ ഗായകരുടെ മഹത്തായ പൈതൃകമുള്ള പാണൻ എന്ന ഗോത്രക്കാരിൽ നിന്നുള്ള ചിലരെയാണ് ഭരണാധികാരികൾ തങ്ങളുടെ കാര്യസാധ്യത്തിനായി അധർമ്മകാരികളാക്കി മാറ്റിയത്. ഈ അനുഷ്ഠാനത്തിനായി തിരഞ്ഞെടുത്തത് എന്നും നമുക്ക് കരുതാം. എന്തായാലും ഇതാണ് ഒടിയൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിലും മനോഹരമായ ഒരു ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ, സ്റ്റേ ട്യൂൺഡ്.